ലക്ഷദ്വീപ് വിഷയത്തിൽ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരും. സർക്കാർ ഔദ്യോഗിക പ്രമേയമായിരിക്കും അവതരിപ്പിക്കുക. എന്ന് പ്രമേയം അവതരിപ്പിക്കണമെന്ന് കാര്യോപദേശക സമിതിയിൽ തീരുമാനമുണ്ടാകും. തനേഷ് തമ്പി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. തനേഷ്, ഇപ്പോൾ ഏത് രീതിയിലായിരിക്കും പ്രമേയം അവതരിപ്പിക്കുക? സർക്കാർ ഏത് നിലപാടാണ് സ്വീകരിക്കുക? എന്നത്തേക്കായിരിക്കും ഈ പ്രമേയം അവതരിപ്പിക്കുക എന്നതിൽ സൂചനകളുണ്ടോ? അസ്മിത, ലക്ഷദ്വീപിൽ പ്രതിഷേധം കനക്കുന്ന പശ്ചാത്തലത്തിലാണ് സംസ്ഥാനവും ലക്ഷദ്വീപിനൊപ്പമാണ് എന്ന സന്ദേശം നൽകുന്നതിന് വേണ്ടി ഒരു പ്രമേയം നിയമസഭയിൽ കൊണ്ടുവരാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത്. സർക്കാരിന്റെ ഔദ്യോഗിക പ്രമേയമായിട്ടായിരിക്കും ഇത് കൊണ്ടുവരിക. അതിനു മുൻപ് കാര്യോപദേശ സമിതിയിൽ പ്രതിപക്ഷവുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായ പ്രഫുൽ കെ പട്ടേലിനെ മടക്കി വിളിക്കണം എന്നുള്ള ഒരു കാര്യമായിരിക്കും അല്ലെങ്കിൽ ആവശ്യമായിരിക്കും ഈ പ്രമേയത്തിലൂടെ മുന്നോട്ട് വയ്ക്കുക. ഈ പ്രമേയം നിയമസഭയെ ഒറ്റക്കെട്ടായി പാസാക്കുമെന്നുള്ളതാണ്. ഈ പ്രതിപക്ഷവും ഇതിനോടൊപ്പം സഹകരിക്കുമ്പോൾ സ്വാഭാവികമായും ഒറ്റക്കെട്ടായി ഇത് പാസാക്കുമെന്നുള്ളതാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല ഈ ഇത്തരത്തിലൊരു പ്രമേയം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് UDF MLA ആയ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാർ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രമേയം ഉണ്ടാകും. നാളെ നിയമസഭയുണ്ട് എങ്കിൽ പോലും നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമാണ്. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ നന്ദി പ്രമേയ ചർച്ച നടക്കുന്നതിന് ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ ഒരു പ്രമേയം കൊണ്ടുവരണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാര്യോപദേശമാണ് ഉണ്ടാവുക. ഏതായാലും പ്രമേയം കൊണ്ടുവരാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നു. റൈറ്റ്. തനേഷ് തമ്പിയാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ലക്ഷദ്വീപ് വിഷയത്തിൽ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കുമെന്ന തീരുമാനമായി. തീയതി പിന്നീടാണ് തീരുമാനിക്കുക.